അൻവർ അലിയല്ല രാജീവാണ് ഗോൾ വഴങ്ങിയതെന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സുനിൽ ഛേത്രി. സെൽഫ് ഗോളായിരുന്നു അത്. ഇത് ആർക്കും സംഭവിക്കാം, അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കേണ്ട കാര്യമില്ല. അൻവർ അലിക്ക് എല്ലാ പിന്തുണയും നൽകുന്നതായും ഛേത്രി വ്യക്തമാക്കി. ഈ വർഷത്തെ അപരാജിത കുതിപ്പ് തുടരാനാണ് ശ്രമമെന്നും ഛേത്രി പറഞ്ഞു. സാഫ് ചാമ്പ്യൻഷിപ്പിൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കുവൈറ്റിനെതിരെ സമനില വഴങ്ങേണ്ടി വന്നതിൽ നിരാശയുണ്ടെന്നും ക്യാപ്റ്റൻ പറഞ്ഞു. കുവൈറ്റിനെതിരായ മത്സരത്തിൽ ഛേത്രിയുടെ 92 അന്താരാഷ്ട്ര ഗോളിലൂടെ ആദ്യ പകുതിയുടെ ഇഞ്ചുറി സമയത്ത് ഇന്ത്യ ലീഡ് നേടിയിരുന്നു. രണ്ടാം പകുതിയുടെ ഇഞ്ചുറി സമയത്ത് അൻവർ അലിയുടെ നിർഭാഗ്യകരമായ സെൽഫ് ഗോൾ സമനിലയിൽ കുടുക്കി. ഇതോടെ ഇന്ത്യക്ക് ഗ്രൂപ്പ് ജേതാക്കളാകാനുള്ള അവസരം നഷ്ടമായി. ഗംഭീരമായി പന്ത് തട്ടിയ അൻവർ അലിയെ സെൽഫ് ഗോൾ അടിച്ചിട്ടും കാണികൾ ഹർഷവാരവത്തോടെയാണ് മത്സരശേഷം വരവേറ്റത്. 2023 കളിച്ച 9 മത്സരങ്ങളിലും ഇന്ത്യ തോൽവി അറിഞ്ഞിട്ടില്ല. ഹോം ഗ്രൗണ്ടിൽ തോൽവി അറിഞ്ഞിട്ട് 4 വർഷമായി. 2019 സെപ്റ്റംബറിൽ ഒമാനെതിരെ ഗുവാഹത്തിയിൽ നടന്ന ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലായിരുന്നു അവസാന തോൽവി. 92 അന്താരാഷ്ട്ര ഗോളിലൂടെ ഛേത്രി പുതിയ നാഴികക്കല്ലും പിന്നിട്ടു. 92 ഗോളുകളിലെ 23 എണ്ണവും സാഫ് ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ്. മാലദ്വീപിൻ്റെ അലി അഷ്ഫാക്കും സാഫ് ചാമ്പ്യൻഷിപ്പിൽ 23 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഗോളുകളല്ല കിരീടങ്ങളാണ് പ്രധാനമെന്നും ഇന്ത്യൻ നായകൻ കൂട്ടിച്ചേർത്തു.